ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മൾ ബാത്റൂമുകൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണങ്ങളുള്ളതുകൊണ്ട് ബാത്റൂമിൻ്റെ അകത്ത് തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ബാത്റൂമിൻ്റെ വഴുക്കലുണ്ടാകുന്നത്, അത് തെന്നൽ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട്, അതിൻ്റെ മെയിൻ കാരണങ്ങളാണെന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ട കുളിക്കുന്ന ഏരിയ, അതായത് സോപ്പ് വെച്ചിരിക്കുന്ന സെൻ്റെ താഴെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ട്രാപ്പ് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ റൈറ്റ് സൈഡ് കുളിക്കുന്നത് എവിടെയാണോ അതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി നമ്മൾ സോപ്പ് ഡിഷ് കൊടുത്തു. ഈ സോപ്പ് നമ്മൾ കുളിച്ചതിന് ശേഷം വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴേക്ക് ഊറി വരുന്ന വെള്ളമുണ്ട്, ആ വെള്ളം എപ്പോഴും ട്രാപ്പിലേക്ക് പോയിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ്. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ പോകുന്ന ട്രാപ്പ് വെച്ചിട്ടുണ്ടോ, ആ ട്രാപ്പിന് മുകളിലായിട്ട് വേണം നമ്മുടെ സോപ്പ് ഡിഷ് സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ട്രാപ്പ് ഇരിക്കുന്നത് ക്ലോസറ്റിൻ്റെ ഏരിയയിലാണെങ്കിൽ ആ വരുന്ന നമ്മൾ കുളിക്കുന്ന എണ്ണയും സോപ്പും കാര്യങ്ങളെല്ലാം കലർന്നിട്ട് നേരെ ക്ലോസറ്റിൻ്റെ ഏരിയയിലും അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് ട്രാപ്പ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ആ പോകുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിരിക്കുന്നതാണോ, അത് നമ്മൾ കുളിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന പൈപ്പുകളാണ്, അതിൻ്റെ അകത്തൊരു ട്രാപ്പുണ്ട്, അതിനാണ് നമ്മൾ ട്രാപ്പ് എന്ന് പറയുന്നത്. ആ ട്രാപ്പിൽ നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളാണ് ഏറ്റവും അത്യാവശ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാപ്പ് വെച്ചിരിക്കുന്ന നേരെ ക്ലോസറ്റിൻ്റെ ഏരിയയിലോ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിലോ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സ്ഥലത്തു നിന്ന് ആ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നു, അത് ആ ഒഴുകി പോകുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതുപോലെ തന്നെ സോപ്പിൻ്റെ അംശങ്ങൾ കാര്യങ്ങളെല്ലാം ബാത്റൂമിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ ചാൻസസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്കത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ, അതായത് കുളിക്കുന്ന ഏരിയ എവിടെയാണോ നമ്മുടെ ട്രാപ്പ് ഇരിക്കുന്നത് അതിൻ്റെ മുകളിൽ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കുളിക്കുന്ന ഏരിയയിലാണ്. ഒരു ബാത്റൂമിൻ്റെ ഏരിയയിൽ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത് കുളിക്കുന്ന ഏരിയയിൽ തന്നെയാണ്. കുളിക്കുന്ന ഏരിയയിൽ ട്രാപ്പ് സെറ്റ് ചെയ്തു അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം, മുകളിൽ അതായത് സോപ്പിൽ നിന്നും വരുന്ന ഊറി വരുന്ന വെള്ളം ട്രാപ്പിലേക്ക് തന്നെ ഡയറക്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പല സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യാതിരിക്കുക, ആ സ്ഥലങ്ങളിൽ തന്നെ കറക്റ്റ് സ്ഥലങ്ങളിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രാപ്പ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രാപ്പ് ഭിത്തിയിൽ നിന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് ക്യാപ്പിട്ട് തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ചാൻസസും എപ്പോഴും ഒരു അഴുക്ക് പിടിച്ച അവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.